ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഈ വീഡിയോയില് നമ്മൾ നാല് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ സ്റ്റോക്കില് നമുക്ക് ഷോർട്ട് ടേമിനും ഹോൾഡ് ചെയ്യാം, ലോങ് ടേമിനും ഹോൾഡ് ചെയ്യാം, നല്ല മൾട്ടി ബാഗർ ആവാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. ഡിവിഡൻഡ്, ബോണസ്, അതുപോലെ സ്പ്ലിറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത സ്റ്റോക്കില് കൂടിയായത് ശ്രദ്ധിക്കപ്പെട്ട സ്റ്റോക്കിലാണ്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന റാലിസ് ഇന്ത്യ. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് 100% ബൈ റെക്കമെൻഡേഷൻ ആണ് മണി കൺട്രോളിൽ ഉള്ളത്. അപ്പൊ അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അപ്പൊ ഇപ്പൊ ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേയും ഫോക്കസ് ചെയ്യാം, ഷോർട്ട് ടേം ലോങ് ടേം എല്ലാത്തിനും ഫോക്കസ് ചെയ്യാം. ഡിവിഡൻഡ് യീൽഡ് 1.02% ആണ്, 2.94 കറന്റ്ലി ട്രേഡ് ചെയ്യുന്നു. ROCE 19.14% ROE. നല്ല ഒരു സ്റ്റോക്ക്. റാലിസ് ഇന്ത്യയുടെ സെക്ടർ അഗ്രോ കെമിക്കൽ സെക്ടറാണ്, 4th സ്ഥാനത്താണ്. കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെൽത്തി ഡിവിഡൻഡ് പേയൗട്ട് ഉണ്ട്, 27%. ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ്. സെയിൽസ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു എന്ന് കരുതേണ്ട. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കുറഞ്ഞിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്തിന് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ, ലോങ് ടേമിനും പിന്നെ അതുപോലെ ഇപ്പോൾ നല്ല ഒരു അഗ്രോ കെമിക്കൽ സെക്ടറൊക്കെ നല്ല ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു റിട്ടേൺ ഫ്യൂച്ചറിൽ തരാൻ പറ്റിയ മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. കാരണം ഈ കാര്യം മാത്രമല്ല നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടത്, ഓവറോൾ ഗ്രോത്ത് എങ്ങനെയാണ്, ഇപ്പോൾ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, CAGR ഒക്കെ അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ റിസർവ്സ് ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ബോറോവിങ്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എവിടെയും ഡിക്രീസ് ആവുന്നില്ല. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ റാലിസ് ഇന്ത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോർപ്പറേറ്റ് ആക്ഷൻ നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവരുടെ സെയിൽസ്, ക്വാർട്ടർലി സെയിൽസ് 7% ജാനുവരിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ എപ്പോഴും ഇവർക്ക് നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് ഡിക്രീസ് ആയി നോക്കണ്ട, ബൗൺസ് ബാക്ക് ചെയ്യും, നല്ല ഒരു സ്ക്രിപ്റ്റ് ആണ്. കാരണം മണി കൺട്രോൾ പോലത്തെ സൈറ്റ് തന്നെ 100% റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ജൂൺ മാസമാണ് ഇവരുടെ ഫൈനൽ ഡിവിഡൻഡ് വരുന്നത്. അപ്പോൾ 300% ഡിവിഡൻഡ് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് ഈ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്ന ശേഷം ഇൻക്രീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ സ്പ്ലിറ്റ് ഒക്കെ ഇവർ തന്നിട്ടുള്ള കമ്പനിയാണ്. ഇനി സെക്കൻഡ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ്. എഗെയിൻ നല്ല ഒരു സ്റ്റോക്കാണ് CDSL. അപ്പോൾ ഇവരെ നമുക്കറിയാമല്ലോ, മിസലേനിയസ് സെക്ടറിലാണ്. ഡെപ്റ്റ് ഫ്രീ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നല്ല ഒരു CAGR, ഗുഡ് ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേഔട്ട് 42% ആണ് ഈ ഒരു സ്റ്റോക്കിന്. ആൻഡ് ROE 25, ROCE 32. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ സെയിൽസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഓവറോൾ ഗ്രോത്ത് കൊള്ളാം. കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത്, CAGR, റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇപ്പോൾ ഈ കമ്പനിക്ക് അവൈലബിൾ അല്ല. പിന്നെ തേർഡ് സ്റ്റോക്കാണ് ആർതി ഇൻഡസ്ട്രീസ്. എഗെയിൻ ഞാൻ ഇതിനെക്കുറിച്ചൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർതി ഇൻഡസ്ട്രീസ് 9th ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് ലോങ് ടേം, ഇൻട്രാഡെ, അതുപോലെ ഷോർട്ട് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. നല്ല ഗ്രോയിങ് ആണ്, ലാസ്റ്റ് 5 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. ഓവറോൾ ഗ്രോത്ത് കൊള്ളാം. പിന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ബെറ്റർ ആവുന്നുണ്ട്. പബ്ലിക് ഷെയർ നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ് ആർതി ഇൻഡസ്ട്രീസ്. ദെൻ ഇക്വിറ്റാസ് ആണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, നെക്സ്റ്റ് പറയുന്നത്. 58 രൂപയേ ഉള്ളൂ. വാല്യുവേഷൻ നല്ല വാല്യുവേഷൻ ആണ്. ഗ്രോയിങ് സ്റ്റോക്കാണ്. ലാസ്റ്റ് 5 years ആയിട്ട് നല്ല CAGR, 35% ഉണ്ട്. പിന്നെ റവന്യൂ ഒക്കെ ബെറ്റർ ആവുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നെഗറ്റീവ് ആണെന്ന് കരുതണ്ട, എഗെയിൻ ഗ്രോയിങ് ആണ്. ഓവറോൾ ആയിട്ടുള്ള കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. റിസർവ്സ് ബെറ്റർ ആവുന്നുണ്ട്. സോ ഈ ഒരു 4 സ്റ്റോക്കിലാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ എല്ലാം നിങ്ങൾ ഈ മണി കൺട്രോളിൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഇവരെങ്ങനെയാണ്. ഇപ്പോൾ CDSL നമ്മൾ പറഞ്ഞു, സെൻട്രൽ, അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ സ്റ്റോക്ക് എങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞത് ശരിയാണോ. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ആയാലോ എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇപ്പോൾ നെഗറ്റീവ് ആയാലും ഇപ്പോൾ കണ്ടോ CDSL ഒക്കെ 1.30% ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറേ ചാറ്റ് ബോക്സിൽ താഴെ മണി കൺട്രോൾ ആ സ്റ്റോക്കിന് താഴെ ഒത്തിരി പേര് അതിന് കമൻറ്റ് ലിസ്റ്റൊക്കെ ഇട്ടുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി നോക്കുക. ഈ 4 സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് കുറേ നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകളാണ്. ഈ വീഡിയോ പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.